നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഓട്ടപ്രദക്ഷിണം ഒട്ടും സന്തോഷത്തോടെയല്ല പ്രേക്ഷകരുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം അറിയാമല്ലോ, കോവിഡ് പ്രതിസന്ധി അതിരൂക്ഷമാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായി കണ്ടത്. പല തരത്തിലുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നടപടികളുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന സംശയത്തിലാണ് പൊതുസമൂഹം. ഇന്ന് ഏറ്റവും കൂടുതൽ റെക്കോർഡ് രോഗികളുടെ എണ്ണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഔദ്യോഗികമായി. അതിനപ്പുറം എത്രയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ കോവിഡ് വ്യാപനം ഇങ്ങനെ അതിരൂക്ഷമായി തുടരുമ്പോൾ തീർച്ചയായും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തികഞ്ഞ ജാഗ്രതയോടുകൂടി തന്നെ, തികഞ്ഞ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പൊതുജനങ്ങൾ പ്രവർത്തിക്കണം. കാരണം ഇത് വേറെ ഒരു രീതിയിലും ഇത് പകരില്ല, ഇത് സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത് എന്നുള്ള കാര്യം അടിസ്ഥാനമായി നമ്മളെല്ലാം ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കണം. നമ്മൾ കരുതലോടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, തീർച്ചയായിട്ടും നമുക്ക് കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പറയാം. കോവിഡ് കാഴ്ചകൾ തന്നെ ആദ്യം പറയാം. എറണാകുളത്തും കോഴിക്കോട്ടുമാണ് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് സ്ഥിതി. അവിടെ വാക്സിനേഷനും മറ്റു കാര്യങ്ങളും അതുപോലെ ചികിത്സയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്, കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. പരിശോധനയുടെയും വാക്സിനേഷൻ്റെയും ഒക്കെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. വാക്സിൻ ക്ഷാമമൊക്കെ ഒരുവിധം പരിഹരിച്ചു വരുന്നു നമ്മുടെ സംസ്ഥാനത്ത് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് 11,257 പോസിറ്റീവ് രോഗികളെ ആണ് സ്ഥിരീകരിച്ചത്. 25 പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല അതിർത്തിയിൽ നാളെ മുതൽ, സംസ്ഥാനത്തിൻ്റെ വിവിധ അതിർത്തികളിൽ നാളെ മുതൽ കോവിഡ് പോസിറ്റിവിറ്റി പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ആൾക്കാരെ ഇങ്ങോട്ട് കടത്തിവിടൂ. മാത്രമല്ല ഇത് വരും ദിവസങ്ങളിൽ ജില്ലാ അതിർത്തികളിലും ഇത് ഏർപ്പെടുത്താനുള്ള ആലോചനയുണ്ട്. സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ആവശ്യമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും അതുപോലെ ഭരണകൂടവും ഒക്കെ പറയുന്നത്. വാക്സിനും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. കൂടുതൽ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. അതുപോലെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഗവർണറുടെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചിരിക്കുന്നു. വിവിധ സർവകലാശാലകളിലെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ SSLC+2 പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടത്തും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അത് എന്ത് മാനദണ്ഡത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞാൽ പരീക്ഷകൾ അടിയന്തരമായി മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇവിടെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല അടുത്ത ശനിയാഴ്ച വരെ NSS നയ സർവീസ് സൊസൈറ്റിയുടെ എല്ലാ ഓഫീസുകൾക്കും അവധിയായിരിക്കും എന്ന് NS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത്തരമൊരു കരുതൽ, കാരണം അടുത്ത ശനിയാഴ്ചയാകുമ്പോൾ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് NSS ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള കരുതൽ നടപടികൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതിലേക്കാണ് കാര്യം എത്തുന്നത്. അതുപോലെ ഇന്ത്യയിലും കോവിഡ് വ്യാപനം, പ്രത്യേകിച്ച് ഡൽഹിയിലും മഹാരാഷ്ട്രയിലും അതിരൂക്ഷമാണ്. മഹാരാഷ്ട്രയിൽ മൂന്നാം തരംഗമാണ് വരുന്നത്. മൂന്നാം തരംഗമാണ് കോവിഡ്. ഡൽഹിയിൽ അതിരൂക്ഷമായ കോവിഡ് ഇപ്പോൾ പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അതിൻ്റെ വാർത്തകളും മറ്റു കാര്യങ്ങളും ദേശീയ വാർത്തകളിൽ. ഒപ്പം ഇത് വായുവിലൂടെ പകരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് എയിംസിൻ്റെ ചുമതലയുള്ള ആരോഗ്യ വിദഗ്ധനും അതുപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനും ഡോക്ടറുമായ ശ്രീ ഡോക്ടർ രൺദീപ് ഗുലേറിയ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ അടച്ചിടപ്പെട്ട മുറികളിലൊക്കെ 200 പേര് 300 പേരെന്നൊക്കെ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. കാരണം വായുവിലൂടെയും ഇത് പകരാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോവിഡ് പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരത്തിലുള്ള കൂട്ടങ്ങളും അത്തരത്തിലുള്ള ഉത്സവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താവൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരം കൂടി ചർച്ചയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതെല്ലാം അഴിച്ചുവിട്ടിട്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരം നടത്തുന്നതിനെതിരെ ചില ആളുകൾ കിടന്ന് ബഹളം കൂട്ടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ. തൃശ്ശൂർ പൂരത്തിന് ഓരോ വ്യക്തിയെയും പ്രവേശിപ്പിക്കുന്നത് കോവിഡ് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിന് ശേഷം മാത്രമാണ്. അത് ആ പ്രത്യേക രീതിയിൽ തന്നെ അത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ പറയുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ആലപ്പുഴയിലേക്കൊന്ന് പോകാം. ആലപ്പുഴയിൽ ജി സുധാകരനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ജി സുധാകരനെ ഒതുക്കിയേ പറ്റൂ. അതുപോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ക്രിമിനലിസം എന്ന പ്രയോഗത്തിനെതിരെ AM Arif MP രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ക്രിമിനലിസം ഇല്ല എന്ന ഒരഭിപ്രായമാണ് AM Arif പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തോ ഇഷ്യൂ, എന്തോ ഒരു പ്രശ്നമുണ്ടായത് മാത്രമാണ്. അവ രാഷ്ട്രീയ ക്രിമിനലിസത്തിൻ്റെ ഒരു രീതിയിലല്ല എന്നാണ് AM Arif ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്നാണ് മനസ്സിലാകുന്നത്. ആലപ്പുഴ ജില്ലയിൽ CPMൽ തമ്മിലടി തുടരുകയാണ്. പ്രത്യേകിച്ചും ജി സുധാകരനെ എങ്ങനെങ്കിലും ഒതുക്കിയേ പറ്റൂ എന്ന നിലപാടിലാണ് ചില ആളുകൾ. അതുകൊണ്ടാണ് അദ്ദേഹം തുറന്ന് പല കാര്യങ്ങളും പ്രതികരിച്ചത്. മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് പരാതിക്കാരിയായ സ്ത്രീ, അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത് എന്നും മനസ്സിലാകുന്നു. മറ്റൊരു ദുഃഖകരമായ കാര്യം, കഴിഞ്ഞ March 21 നടന്നത് മുട്ടാറിൽ ഒരു പെൺകുട്ടി പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി.
അതിനുശേഷം ആ കുട്ടിയുടെ അച്ഛൻ സനു മോഹൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാതായി. ഇയാളും മരിച്ചു എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇയാൾ ഈ പെൺകുട്ടിയെ മകളെ കൊന്നിട്ട് പുഴയിലെറിയുകയായിരുന്നു. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരത്തിൽ ആൽക്കഹോളിൻ്റെ മദ്യത്തിൻ്റെ അംശം കണ്ടെത്തി. ചിലപ്പോൾ നീന്തലറിയാത്ത കുട്ടിക്ക് മദ്യം കുടിപ്പിച്ച ശേഷം പുഴയിൽ കൊണ്ടിട്ടതാകാം. എന്തായാലും ഇയാൾ കർണാടകയിലേക്ക് മുങ്ങി അവിടെ വെച്ച് തന്നെ പിടിയിലായി എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം, ഈ വ്യക്തിക്ക് വേണ്ടിയുള്ള അന്വേഷണം കഴിഞ്ഞ രണ്ടോ മൂന്ന് ദിവസമായി തുടരുകയായിരുന്നു. ഇയാൾ ആദ്യം മൂകാംബികയിലെത്തി. ഇയാളും കൂടി മരിച്ചെന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നെ ഇയാൾ കാറിൽ പോകുന്ന ഒരു സി സി ടി വി ദൃശ്യം കണ്ടെത്തി. ഇയാൾ ആവടി മംഗലാപുരത്ത് പോയി കാർ വിറ്റു. ആ പണം കൊണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് സമീപമുള്ള ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു. അവിടുന്ന് ചിലർ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഉടുപ്പിക്കുള്ള ബസ്സിൽ കയറി യാത്ര ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവിടുന്ന് കാർവാർ എന്ന സ്ഥലത്തേക്ക് പോയി. കാർവാറിൽ വെച്ചാണ് ഈ സനുമോഹൻ എന്ന് പറയുന്ന ഈ വ്യക്തി പിടിയിലായത്. ഇയാൾ മകളെ കൊന്നിട്ട് തന്നെ പോയതാണ് എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്, ഇയാൾ തന്നെയാണ് കൊലയാളി എന്നുള്ള പ്രാഥമിക നിഗമനം തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാളെ കേരളത്തിൽ എത്തിച്ച് ഇപ്പോൾ പ്രാഥമികമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കൊച്ചിയിലും അതുപോലെ മുട്ടാറിലും എത്തിച്ച് ഇയാളെ ചോദ്യം ചെയ്യും, തെളിവെടുക്കും എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഓട്ടപ്രദക്ഷിണത്തിൽ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച കോവിഡ് കാഴ്ചകൾ തന്നെ. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, എല്ലാവരും കരുതലോടെ ഇരിക്കുക എന്ന് മാത്രമേ ഓട്ടപ്രദക്ഷിണത്തിനും പറയാറുള്ളൂ. ഏവർക്കും നന്ദി, ശുഭരാത്രി. അപ്പോൾ വീണ്ടും ഓട്ടപ്രദക്ഷിണ കാഴ്ചകളുമായി നാളെ. വെബ് ഡെസ്ക് 10 മിനിറ്റ് ന്യൂസ്.